കാലവർഷം കേരളത്തിൽ സംഹാര താണ്ഡവമാടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇതുവരെ 6 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന ദാരുണമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. 2018ലും 2019ലും കേരളത്തെ തകർത്ത മഹാപ്രളയം നടന്ന സമയമാണിത് എന്നതിനാൽ വലിയ ആശങ്കയോടെയാണ് കാലവർഷത്തിന്റെ രൗദ്രഭാവത്തെ നോക്കി കാണുന്നത്. മഴ കനത്തതോടെ സംസ്ഥാനം ഭീതിയിലാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങൾ മുൻകൂറായി ഇടുക്കി, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. NDRF 4 അധിക സംഘങ്ങളെ കൂടി സംസ്ഥാനത്ത് എത്തിക്കും. ഇവരെ കോട്ടയം, എറണാകുളം, കൊല്ലം, മലപ്പുറം ജില്ലകളിൽ വിന്യസിക്കും. ജലസേചന വകുപ്പിന്റെ 17 അണക്കെട്ടുകളിൽ നിന്നും വെള്ളം പുറത്തുവിടുന്നുണ്ട്. KSEB യുടെ വലിയ അണക്കെട്ടുകളിൽ നിന്നും വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഇപ്പോഴില്ലെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കേരളത്തിൽ കൂടുതൽ ജാഗ്രത വേണ്ടിവരും. ഈ ദിവസങ്ങളിൽ പരക്കെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. അതിതീവ്ര മഴ സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിക്കും. ഈ ദിവസങ്ങളിൽ യാത്രകൾ, പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണം. സംസ്ഥാനത്ത് 5 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കല്ലാർകുട്ടി, പൊന്മുടി, കുണ്ടള, ലോവർ പെരിയാർ, ഇരട്ടയാർ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നത് തമിഴ്നാട് നിർത്തിവച്ചിരിക്കുകയാണ്. നെയ്യാർ ഡാമിന്റെ 4 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം ഉയർത്തി. പേപ്പാറ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ 140 സെന്റിമീറ്റർ ഉയർത്തി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുന്ന സ്പിൽവേ ഷട്ടറുകൾക്ക് പുറമെ ഒരു സ്ലൂയിസ് ഗേറ്റ് കൂടി തുറക്കും. പത്തനംതിട്ട മൂഴിയാർ അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ 30 സെന്റിമീറ്റർ വീതം ഉയർത്തി. പമ്പാതീരത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകി. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെല്ലാ ഭാഗങ്ങളിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 5 വീടുകൾ സംസ്ഥാനത്ത് പൂർണ്ണമായും നശിച്ചു. 55 വീടുകൾ ഭാഗികമായും തകർന്നു. 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഒരാളെ കാണാതായി. ഇന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഫീസ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വൈകിട്ട് ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിരുന്നു. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വിവിധ സേനാ വിഭാഗങ്ങളിലെ ആളുകളും പങ്കെടുത്തു. കഴിഞ്ഞ വർഷങ്ങളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിലും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് 5 വീടുകൾ പൂർണ്ണമായും നശിച്ചു. 55 വീടുകൾ ഭാഗികമായും തകർന്നു. 6 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തെക്കൻ കേരളത്തിൽ വ്യാപകമായി മഴ ലഭിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചൊവ്വാഴ്ച വരെ അതിതീവ്ര മഴ പ്രധാനമായും തെക്കൻ മധ്യ കേരളത്തിൽ കേന്ദ്രീകരിക്കും. ചൊവ്വാഴ്ച കഴിയുന്നതോടെ അത് വടക്കൻ കേരളത്തിലേക്കും വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 200 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ പ്രതീക്ഷിക്കുന്നു. തുടർച്ചയായ 4 ദിവസം ഇത്തരത്തിൽ മഴ ലഭിച്ചാൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. അതിന്റെ ഭീതിയിലാണ് സംസ്ഥാനം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പാച്ചിൽ എന്നിവ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ മാത്രമല്ല സമീപ ജില്ലകളിലും അതീവ ജാഗ്രതയും തയ്യാറെടുപ്പും ആവശ്യമാണ്. മഴക്കാല കെടുതികളെ നേരിടുന്നതിന് മുന്നൊരുക്കം നേരത്തെ ആരംഭിച്ചു. 1 കോടി രൂപ വീതം മഴക്കാല തയ്യാറെടുപ്പിനായി ജില്ലകൾക്ക് അനുവദിച്ചുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജില്ലകളിൽ അംഗീകാരമുള്ള NGOകളുടെ സേവനം ഏകോപിപ്പിച്ച് ഇന്റർ ഏജൻസി ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അണക്കെട്ടുകളിലെ റൂൾ കർവ് നിരീക്ഷിച്ച് യോഗം 2 വട്ടം നടത്തി. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. ഉരുൾപൊട്ടൽ സാധ്യതയും വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ആളുകളെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനം ഉടൻ പൂർത്തീകരിക്കും. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങൾ മുൻകൂറായി ഇടുക്കി, കോഴിക്കോട്, വയനാട്, തൃശൂർ ജില്ലകളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സേനയെ എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ 7 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ 3 ദിവസം കൂടി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലും കരുതണമെന്നും നിർദ്ദേശമുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും റെഡ് അലർട്ടാണ്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യമാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. വെള്ളക്കെട്ടുള്ള ഇടങ്ങളിലേക്ക് പോകാതിരിക്കുക. പലരും മഴ പെയ്യുന്ന സമയത്ത് വെള്ളച്ചാട്ടങ്ങളും മറ്റും സന്ദർശിക്കാനൊക്കെ പോകാറുണ്ട്. അതെല്ലാം ഒഴിവാക്കുക. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഒക്കെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.